സുൽത്താൻ ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ജെ ആർ പി നേതാവ് സി കെ ജാനുവും ബി ജെ പി വയനാട് ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയലും ശബ്ദപരിശോധനയ്ക്കെത്തി. കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഇരുവരും എത്തിയത്. ഇരുവരും ഹാജരായി ശബ്ദ സാമ്പിളുകൾ നൽകണമെന്ന് സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിരുന്നു. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, രണ്ടുപേരുടെയും ശബ്ദം രേഖപ്പെടുത്തി കഴിഞ്ഞോ? എന്താണ് അവർ സംസാരിക്കുകയോ മറ്റോ ചെയ്തോ? നമ്മൾ കാര്യങ്ങൾ ചോദിച്ചോ? സനീഷ്, ശബ്ദ പരിശോധനയ്ക്കായി ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇരുവരും തമ്മിൽ നടത്തിയ ചില ശബ്ദശകലങ്ങൾ നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയിരുന്നു. ഈ ശബ്ദശകലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തിരക്കഥ എഴുതുകയും അതിനനുസരിച്ചാണ് ഇവരുടെ ശബ്ദങ്ങൾ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്ത് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 35 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കോഴയായി സി കെ ജാനുവിന് ലഭിച്ചിരുന്നു എന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. ഇതിൽ 10 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് സുൽത്താൻ ബത്തേരിയിലെ റിസോർട്ടിൽ വെച്ചും 25 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് വെച്ചും നൽകിയെന്നാണ് ഈ ജെ ആർ പിയുടെ ട്രഷറായിരുന്ന പ്രസീത അഴീക്കോട് ആരോപിക്കുകയും ചെയ്തത്. നേരത്തെ പ്രസീതയുടെയും കെ സുരേന്ദ്രൻ്റെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെയും ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അവ മുദ്രവെച്ച കവറിൽ ലഭിക്കുകയും പിന്നീട് ഇവരുടെ കൂടെ സാമ്പിൾ ശേഖരിച്ച ശേഷമാവും അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രസീത അഴീക്കോടും ഇന്ന് ശബ്ദ പരിശോധനയ്ക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. അവരുടേതായി ഉള്ള മറ്റൊരു ഓഡിയോ ശകലം കൂടി ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പ്രസീതയുടെ ശബ്ദവും ശേഖരിക്കുന്നത്. അല്പസമയത്തിനകം സാമ്പിൾ ശേഖരണം കഴിയും. സനീഷ്. ശരി, നന്ദി വിനേഷ്. ക്ഷമിക്കണം അനീഷ്, വിവരങ്ങൾക്ക്.